അഡ്വൈസ് ആയിട്ട് എടുക്കണ്ട. മോർ ദാൻ മണി, മോർ ദാൻ ഫെയിം എല്ലാത്തിനേക്കാളും റിലേഷൻഷിപ്സ് വന്നിട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. പോയാൽ പോയി, തിരിച്ച് കിട്ടില്ല. അതെടുക്കുക. അതേപോലെ ഐ എം സോ ഹാപ്പി ദറ്റ് ഇതൊരു ഒരു ഒരു കോയിൻസിഡൻസ് ആണ്. ഈ ഫ്ലാറ്റ് കുറച്ചുകൂടെ വലുതായിരുന്നു. ഓക്കെ, സ്വന്തം ഫ്ലാറ്റ് വിട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി ഐ സൈഡ് ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി ഈ ഫ്ലാറ്റ് എടുത്ത്. നോട്ട് ഈവൻ 4 days ഐശ്വര്യമായിട്ട് ബിഹൈൻഡ്വുഡ്സ് ആണ് വന്ന് ആദ്യം ഇന്റർവ്യൂ എടുക്കുന്നത്. പടവും ഹിറ്റായിട്ട് ഇനി കുറെ പേര് വന്ന് ഇന്റർവ്യൂ എടുക്കണം. ഓക്കെ ഓക്കെ. ഇനി ഫ്യൂച്ചറിലെങ്കിലും ഞങ്ങൾ അനൂപ് മേനനും പൃഥ്വിരാജും ഉണ്ണിമുഖനും നിങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരു പടം പ്രതീക്ഷിക്കാമോ? അനൂപ് മേനൻ എടുത്താൽ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം ഒരു പടം ചെയ്യണ, ലാസ്റ്റ് മിനിറ്റിൽ വിളിക്കുന്നു, മച്ചാനെ എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് വന്നിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തേ പറ്റും, ഇല്ലെങ്കിൽ എന്താ ചെയ്യണം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ല, ഐ വെന്റ് ടു ട്രിവാൻഡ്രം, അഭിനയിച്ചു കൊടുത്തു. 2 ദിവസം എന്ന് പറഞ്ഞു, മഴ വന്നു, അവിടെ തന്നെ എനിക്ക് മൊത്തം 6 ദിവസമായി. അതേപോലെ പൃഥ്വിരാജ് ലൂസിഫർ കണ്ടിട്ടുണ്ടാകും, അല്ലെ ഫൈറ്റ് സീൻഡ്രാ എന്ന് പറഞ്ഞു. ആണോ, ഞാൻ ഇടിക്കണോ ഇടി മേടിക്കണോ, രണ്ടും ഉണ്ട്. യാറ് മോഹൻലാൽ ലാലേട്ടനാ, ശരി റൈറ്റ്, ഞാൻ വരാം, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഉണ്ണി മൂന്തനും ഞാനും ത്രൂ ഔട്ട് ക്യാരക്ടറിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഒരു ബ്രേക്ക് എടുത്തത് പോലും ആ പടത്തിനോടുള്ള ഒരു ഒരു കോൺഫിഡൻസ്. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഇപ്പൊ ബെല്ലടിക്കുന്ന തൊട്ട് മുമ്പ് വരെ ആ പടത്തിന്റെ ഡയറക്ടർ അനൂപ്, പുള്ളിയുടെ പേരും അനൂപ് തന്നെയാണ്. സോ സംസാരിക്കായിരുന്നു, ഷുവർ ഷോട്ട് ഹിറ്റാണ്, എന്നെ സെൻസറായി, എല്ലാവരും പറഞ്ഞു. ഇതുവരെ ഇത്രയും കാലം ആൾമോസ്റ്റ് ഒരു ഐ തിങ്ക് 50 ഫിലിംസ് കഴിഞ്ഞു മലയാളത്തിൽ മാത്രം, 5 ലാംഗ്വേജ് കഴിഞ്ഞു, അതിൽ മലയാളത്തിൽ മാത്രം 50 പടങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ഗെറ്റപ്പും റോളും ആയിരിക്കും പടത്തിൽ ആയിരിക്കും. അതിലൊരു വിശേഷം കൂടെ ഉണ്ട്, അത് പ്രത്യേകിച്ച് ടിനിയും പിഷാരടിയും അത് കേൾക്കണം, കേൾക്കണം ഇന്റർവ്യൂ ത്രൂ കേൾക്കണം. പണ്ട് ഒരു കേസ് വന്നിരുന്നല്ലേ, ഈ മോൻസൺ പറഞ്ഞിട്ട് ഒരു വ്യക്തി, എന്റെ നെയ്ബർ, പോലീസ് കേസൊക്കെ വന്നിരുന്നു. അപ്പോ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോ ഞാൻ ദേഷ്യപ്പെട്ടു, ദിസ് ഇസ് റോങ് എന്നൊക്കെ പറഞ്ഞു, ഐ വിൽ വാക്ക് നേക്കഡ്ലി എന്നൊക്കെ. അന്നേരം ഞാൻ ഭയങ്കര ദേഷ്യത്തില, ഞാൻ പറഞ്ഞത് ഭയങ്കര ദേഷ്യത്തിലാണ്, പക്ഷെ ആളുകൾ എടുത്തത് ഭയങ്കര കോമഡി ആയിട്ടാ എടുത്തത്. ആ ഡയറക്ടർ അത് കണ്ടിട്ട് പറഞ്ഞു, ഇതാണ് വേണ്ടത് നമ്മുടെ കഥാപാത്രം. അന്ന് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ വെച്ചിട്ട് ബാലാന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഉണ്ടോ റിയൽ ലൈഫില്, ഹൗ ഡസ് ഹി റിയാക്ട്, അങ്ങനെ ക്യാരക്ടറൈസേഷൻ മാറ്റി എന്റെ ഓൺ വോയിസിലാണ് ഞാൻ കംപ്ലീറ്റ് അതേപോലെ ഡബ് ചെയ്തിരിക്കുന്നത്. സോ അത് ഇറ്റ് ഹസ് കം ഔട്ട് വെരി വെൽ. എനിക്ക് തന്നെ ഡബ് ഓരോരു സീനും കഴിയുമ്പോൾ നമ്മൾ ഡബ്ബിങ് ചെയ്തിട്ട് ഷോർട്ട് ബൈ ഷോർട്ട് ആയിട്ട് പോകും. അപ്പൊ സീനായിട്ട് കാണുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര ചിരിയായിരിക്കും. സോ ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി ഫിലിം എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി ദാറ്റ്. ഫുൾ കോമഡി ആയിരിക്കും. അപ്പോൾ അത് നിറയെ കുറേ ട്വിസ്റ്റ് ഉണ്ട്, അത് കാണണം. ഓക്കേ.